ഇന്നത്തെ വീഡിയോ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഇവിടെ വരാറുള്ളത്. ഒന്നാമത്തേത്, രണ്ട് സീരീസിൻ്റെയും റാങ്കുകൾ തന്നിരിക്കുമെന്ന്. രണ്ടാമത്തേത്, രണ്ട് സീരീസിൻ്റെയും വാല്യൂസ് തന്നിരിക്കുകയാണ്, റാങ്കിന് പകരം വാല്യൂസ് തന്നിരിക്കുകയാണ്. ആദ്യത്തെ മെത്തേഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. രണ്ട് സീരീസിൻ്റെയും റാങ്കാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാമെന്നുള്ളതാണ് ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്. ഒരു ചോദ്യം പരിഗണിക്കുക. The following table gives the ranks obtained by students in mathematics and physics examinations. Find the correlation coefficient and comment on the same. മാത്തമെറ്റിക്സിനും ഫിസിക്സിനും എട്ട് കുട്ടികൾക്ക് കിട്ടിയ സ്കോറുകളെ റാങ്ക് ചെയ്തിട്ടുള്ള റാങ്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതുപയോഗിച്ച് എങ്ങനെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാം? നമുക്ക് നോക്കാം എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുന്നതെന്ന്. നമുക്കിവിടെ എട്ട് കുട്ടികളെയാണ് റാങ്ക് ചെയ്തിരിക്കുന്നത്. മാത്തമാറ്റിക്സിൻ്റെയും ഫിസിക്സിൻ്റെയും മാർക്കുകളാണ്. അതിൽ എക്സ് എന്ന് പറയുന്നത്, സ്മാൾ എക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന് കിട്ടിയ റാങ്കും സ്മാൾ വൈ എന്ന് പറയുന്നത് ഫിസിക്സിന് കിട്ടിയ റാങ്കുമായിട്ട് അസ്യൂം ചെയ്യുക. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ഡി എടുക്കുക. ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ, റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷൻസ് നമുക്കൊരു ടേബിൾ ഉപയോഗിച്ചിട്ട് കാണിക്കാം എങ്ങനെയാണ് ബാക്കി കാൽക്കുലേഷൻ. ഇവിടെ ഞാനത് എക്സ് വൈയും എഴുതി. എക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൻ്റെ റാങ്ക്, വൈ എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ റാങ്ക്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ തന്നിരിക്കുന്ന റാങ്കുകളെല്ലാം നമ്മളവിടെ എടുത്തെഴുതി. ഞാൻ അടുത്ത കോളത്തിൽ എക്സ് മൈനസ് വൈ, ഡി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ കണ്ടു. അടുത്തതിന് ഡി സ്ക്വയർ. ഇങ്ങനെ നാല് കോളത്തിലുള്ള ടേബിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഡി 1 - 2 - 1, 5 - 4 - 1, 7 - 8 - 1, 8 - 6 - 2, 3 - 3 - 0, 4 - 5 - 1, 2 - 1 - 1, 6 - 7 - 1. നമ്മളതിൻ്റെ ഡി സ്ക്വയർ കണ്ടുപിടിക്കുന്നു. -1 - 1, 1 - 1, വീണ്ടും -1 - 1, 2 - 4, 0 - 0, -1 - 1, 1 - 1, 1 - 1. ഇനി നമുക്ക് സിഗ്മ ഡിയും സിഗ്മ ഡി സ്ക്വയറും കണ്ടുപിടിക്കണം. സിഗ്മ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം 0 ആണ്. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ ഡി എല്ലായ്പ്പോഴും 0 ആയിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ചാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ ഫോർമുല കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ റാങ്കിങ്ങിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും കാൽക്കുലേഷനിൽ എന്തൊക്കെയോ തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാൽക്കുലേഷൻ ശരിയാണെന്ന് ഉറപ്പിക്കാനുള്ളൊരു മാർഗമാണ് സിഗ്മ ഡി 0 എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഫോർമുല ഉപയോഗിച്ച് കാണാം നോക്കാം. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫോർമുല ഇതാണ്. റോ ഇസ് ഈക്വൽ ടു 1 - 6 σ d² / (nq - n). ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് 8 ആണ്. ആ വിലകൾ സിഗ്മ ഡി സ്ക്വയർ 10 ആണ്. ആ വിലകൾ കൊടുത്താൽ റോ ഇസ് ഈക്വൾ ടു 1 - 6 × 10 / (8) സീക്വൾ ടു 1 - 60 / (5) - 8 സീക്വൾ ടു 1 - 60 / (504) ഇസ് ഈക്വൾ ടു 1 - 0.119, ദാറ്റ് ഈസ് 0.88 ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ റോയുടെ വില പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് കോറിലേഷനാണ്. 0.88 വന്നുകൊണ്ട് ഒരു ഹൈ പോസിറ്റീവ് കോറിലേഷൻ നമുക്ക് പറയാം. സോ അവർ കൺക്ലൂഷൻ ഈസ് ദർ ഇസ് എ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ റാങ്ക്സ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഇങ്ങനെയാണ് നമ്മൾ റാങ്കുകൾ തന്നിരുന്നാൽ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. ഇവിടെ നമ്മൾ റാങ്ക് അല്ല തന്നിരിക്കുന്നത്, പകരം
രണ്ട് സീരീസിൻ്റെയും വിലകൾ തന്നിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ചോദ്യം ഇതാണ്, ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഗ്രേഡ്സ് ഗിവൺ ബൈ എ ഡോക്ടർ ഫോർ ഫൈവ് പേഷ്യൻസ്. അഞ്ച് പേഷ്യൻസിന് ഒരു ഡോക്ടർ നൽകിയിരിക്കുന്ന ഗ്രേഡുകളാണ് തരുന്നത്. അഞ്ച് പേഷ്യൻസ് ഉണ്ട്. ആദ്യത്തേത് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സ്മോക്കിംഗ്, പുകവലിക്കുന്ന ഒഴിച്ചിരിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളുടെ എണ്ണം. അവരുടെ ലങ് ശ്വാസകോശത്തിന് വന്ന ഡാമേജിൻ്റെ ഗ്രേഡ്, ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അഞ്ച് പേഷ്യൻസിൻ്റെ. ഇതിൻ്റെ റാങ്ക് കോറിലേഷൻ കോയഫിഷ്യൻറ്റ് കാണുക എന്നുള്ളതാണ് ചോദ്യം. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സ്മോക്കിങ്ങും ലങ് ഡാമേജ് ഗ്രേഡും തമ്മിലുള്ള റാങ്ക് കോറിലേഷൻ കോയഫിഷ്യൻറ്റ് കാണുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് റാങ്ക് തന്നിട്ടില്ലാത്തതിനാൽ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ റാങ്കുകൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. റാങ്ക് തന്നിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് റാങ്കുകൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ ബാക്കി കാൽക്കുലേഷൻസ് നടത്താൻ പറ്റൂ. നമ്മളിവിടെയും ആദ്യത്തെ സീരീസിൻ്റെ റാങ്കിനെ എക്സ് എന്നും രണ്ടാമത്തെ സീരീസിൻ്റെ റാങ്കിനെ വൈ എന്നും അസ്യൂം ചെയ്യുക, സങ്കല്പിക്കുക. ഇനി റാങ്ക് കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഓരോ സീരീസിലെയും ഏറ്റവും വലിയ റാങ്കിന് ഒന്നാം റാങ്കും അതിൽ ചെറുതുള്ളതിന് രണ്ടാം റാങ്ക്, അങ്ങനെ ഏറ്റവും ചെറുതിന് അവസാനത്തെ റാങ്ക് വരുന്ന രീതിയിലാണ് നമ്മൾ റാങ്കുകൾ അസ്യൂം ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ സീരീസിന് നമുക്കൊന്ന് റാങ്ക് ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ സീരീസ് നോക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സ്മോക്കിംഗ്, അതിൽ ഏറ്റവും വലിയ വില 31. 31 ഒന്നാം റാങ്ക് കൊടുക്കുന്നു. അടുത്തത് 28, അതിന് രണ്ടാം റാങ്ക്. അതിൽ ചെറിയ വില 25, അതിന് മൂന്നാം റാങ്ക് കൊടുത്തു. അതിൽ ചെറുത് 22, നാലാം റാങ്ക്. 15 അഞ്ചാം റാങ്ക്. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ സീരീസ് ലങ് ഡാമേജ് ഗ്രേഡിനും കൊടുക്കാം. അവിടെ ഏറ്റവും വലിയ നമ്പർ 57 ഒന്നാം റാങ്ക് കൊടുത്തു. അടുത്തത് 55 രണ്ടാം റാങ്ക്, 50 മൂന്നാം റാങ്ക്, 32 നാലാം റാങ്ക്, 30 അഞ്ചാം റാങ്ക്. ഇത്രയാണ് നമ്മൾ റാങ്ക് കൊടുത്തത്. വളരെ സിമ്പിളാണ്, നമുക്കിങ്ങനെ റാങ്ക് കൊടുക്കാം. ഇനി ഈ റാങ്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിഞ്ഞ ചോദ്യം ചെയ്തതുപോലെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ബാക്കി കാൽക്കുലേഷൻസ് നടത്താം. നോക്കാം ആ ടേബിൾ എങ്ങനെയാണെന്നും ബാക്കി കാൽക്കുലേഷൻ എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടതാണ്, ജസ്റ്റ് അതുപോലെ തന്നെയാണ്. നമ്മളിവിടെ പേഷ്യൻറ്റിൻ്റെ അഞ്ച് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ റാങ്ക് എക്സ് റാങ്കും വൈ റാങ്കും എഴുതി. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സ്മോക്കിങ്ങിൻ്റെ റാങ്കും വൈ എന്ന് പറയുന്നത് ലങ് ഡാമേജ് ഗ്രേഡുമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ റാങ്കുകൾ നമ്മളിവിടെ ആദ്യമേ തന്നെ എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഡി ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ്. ആദ്യത്തെ റാങ്കിൻ്റെ ഡിഫറൻസ് 5 - 5 = 0, 4 - 3 = 1, അടുത്തത് വീണ്ടും 1, 2 - 4 - 2, 1 - 1 = 0. ദൻ ഡി സ്ക്വയർ കണ്ടുപിടിക്കുക. ഡി സ്ക്വയർ വരുന്നത് 0² = 0 ആണ്, 1² = 1, വീണ്ടും 1² = 1, -2² = 4, 0² = 0. ഇനി വേണ്ടത് സിഗ്മ ഡിയും സിഗ്മ ഡി സ്ക്വയറും കാണുക. സിഗ്മ ഡി ഇവിടെ നമുക്ക് 0 കിട്ടി, സിഗ്മ ഡി സ്ക്വയർ 6 കിട്ടി. അപ്പോൾ സിഗ്മ ഡി 0 കിട്ടിയപ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. സിഗ്മ ഡി സ്ക്വയർ 6 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിൽ ഈ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫോർമുല എന്താണ്? റോ ഇസ് ഈക്വൽ ടു 1 - 6 സിഗ്മ ഡി സ്ക്വയർ ബൈ NQ - N ആണ്. അവിടെ നമ്മൾ ഇവിടെ N എന്ന് പറയുന്നത് 5, സിഗ്മ ഡി സ്ക്വയർ 6. ആ വില കൊടുത്താൽ റോ ഇസ് ഈക്വൽ ടു 1 - 6 × 5 - 5 = 1 - 36 / 125 - 5 = 1 - 36 / 120 = 1 - 0.3
it is equal to 0.7. അപ്പോൾ ഇവിടെയും പോസിറ്റീവ് കോറിലേഷനാണ് നമുക്കുള്ളത്. പക്ഷേ 0.7 വന്നുകൊണ്ട് നമുക്കൊരു ഹൈ കോറിലേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പകരം നമുക്കൊരു മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന് പറയാം. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ദർ ഈസ് എ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് ലങ് ഡാമേജ് ഗ്രേഡ്. അപ്പോൾ ഇതാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കോഫിഷ്യന്റ് കാണുന്നതിന് നമ്മുടെ മുന്നിൽ വരാവുന്ന രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു രീതി കൂടിയുണ്ട്, അത് റാങ്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയാണ്. അതാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടി പരിചയപ്പെടാം.